തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഫോൺ ചോർത്താൻ ഇസ്രായേൽ കമ്പനിയായ NSO ഗ്രൂപ്പിന് ലിസ്റ്റ് കൊടുത്തത് വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളും രഹസ്യാന്വേഷണ ഏജൻസികളുമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള 25 പേരുടെ ഫോൺ ചോർത്തിയെന്നാണ് ഇതിലൂടെ പുറത്തേക്ക് വന്നത്. ഫോൺ ചോർത്തലിനെതിരെ ഓൺലൈനിൽ പ്രതിഷേധം കത്തുമ്പോൾ മോദി സർക്കാരാണ് ഇന്ത്യക്കാരുടെ ഫോൺ ചോർത്തലിന് പിന്നിലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. ക്യൂ സൈബർ ടെക്നോളജീസിന്റെ വെബ്സൈറ്റ് പ്രകാരം NSO ഗ്രൂപ്പ് തീവ്രവാദവും കുറ്റകൃത്യങ്ങളും കണ്ടെത്തുന്നതിനും തടയുന്നതിനും സർക്കാർ ഏജൻസികളെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ടീമാണ് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ ഫോൺ ചോർത്തിയിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്കും ഭീകരതയ്ക്കുമെതിരെ പോരാടുന്നതിന് സർക്കാർ രഹസ്യാന്വേഷണ വിഭാഗവും നിയമപാലകരും മാത്രമായാണ് ഇവരുടെ സേവനം ഉപയോഗിക്കുന്നതെന്നും വെബ്സൈറ്റ് രേഖകൾ വ്യക്തമാണ്. ഇതിനോടകം തന്നെ കുറഞ്ഞത് 25 ഇന്ത്യക്കാരെയെങ്കിലും ഫോൺ ചോർത്തലിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടും ഏറെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം സർക്കാരുമായി വിയോജിക്കുന്ന സ്വന്തം പൗരന്മാരെ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും NSO സഹായം തേടിയതായി ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. 2016 ഫോർബ്സ് മാഗസിൻ അയച്ച ഇമെയിലിൽ NSO ഗ്രൂപ്പ് തങ്ങളുടെ സിസ്റ്റങ്ങളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ലെന്നും കർശനമായ നിയന്ത്രണമുള്ള ഒരു സാങ്കേതിക കമ്പനിയാണെന്നുമാണ് പറഞ്ഞിരുന്നത്. ഡാറ്റ ചോർത്തലിന് ഉപഭോക്താക്കളുമായി കമ്പനി കരാർ ഒപ്പുവെക്കുന്നതാണ്. ഈ ചോർത്തിക്കൊടുക്കുന്ന ഡാറ്റകൾ കരാറിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്നത് കൃത്യമായി തന്നെ പാലിക്കണം. പ്രത്യേകിച്ചും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനും മാത്രമേ ഡാറ്റ വിവരങ്ങൾ ഉപയോഗിക്കാവൂ എന്നതാണ് NSO നിലപാട്. രണ്ട് ഇസ്രായേലുകാരാണ് ഇത് സ്ഥാപിച്ചത്, ഷാലെ ഹുലിയോ ഒമ്രി ലവി. ഇവർ രണ്ടുപേരും കമ്പനിയുടെ ബോർഡിലുമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കായി സൂപ്പർ സുരക്ഷിത ഫോണുകൾ സൃഷ്ടിക്കുന്ന കെയ്മറ എന്ന കമ്പനിയെയും ലവി സ്ഥാപിച്ചതാണ്. ഇതിനാൽ തന്നെ NSO ഗ്രൂപ്പും കെയ്മറയും സമാനമായ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ഫോർബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം കെയ്മറ, NSO എന്നിവയുടെ ഓഫീസുകൾ ഒത്തുചേർന്നാണ് പ്രവർത്തിച്ചു വരുന്നത്. USA, UK, ജർമ്മനി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പൗരന്മാരാണ് ഇതിന്റെ മറ്റു ഡയറക്ടർമാർ. ടോം റിച്ച് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ആദ്യത്തെ അമേരിക്കൻ സെക്രട്ടറി, ഫ്രഞ്ച് നയതന്ത്രജ്ഞൻ ജെറാർഡ് അറൌട്ട്, ഹാർവാർഡ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിന്റെ ഫാക്കൽറ്റി ചെയർ ജൂലിയറ്റ് കെയ്ം എന്നിവരാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഇന്റർനാഷണൽ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവി ഡാനിയൽ റെയ്ൻസർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2016 NSO ഗ്രൂപ്പ് പെഗാസസ് ഉപയോഗിച്ച് 3 അൺപാച്ച്ഡ് iOS കേടുപാടുകൾ തീർക്കാൻ ഉപയോഗിച്ചിരുന്നു. തൽഫലമായ ഒരു ലിങ്കിന്റെ ക്ലിക്കിലൂടെ അവർ ഐഫോണുകളിലേക്ക് കടക്കുകയുണ്ടായി. ഈ കേടുപാടുകൾ iOS 9.3.5 ഉള്ള പാച്ചുകളായിരുന്നു. ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നിവയുടെ സെർവറുകളിൽ നിന്ന് ഒരു വ്യക്തിയുടെ എല്ലാ ഡാറ്റയും രഹസ്യമായി നീക്കം ചെയ്യാൻ പെഗാസസിന് കഴിയുമെന്നും റിപ്പോർട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ചില അറബ് രാജ്യങ്ങളും മെക്സിക്കോ എന്നിവിടങ്ങളിൽ NSO സ്പൈവെയർ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ചറഞ്ചോ ആസ്ഥാനമായുള്ള സിറ്റിസൺ ലാബിൽ നിന്നും സൈബർ സുരക്ഷാ സ്ഥാപനമായ ലുക്കൌട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള 20 രാജ്യങ്ങളിലെങ്കിലും മനുഷ്യാവകാശ സംരക്ഷകരെയും മാധ്യമപ്രവർത്തകരെയും ദുരുപയോഗം ചെയ്ത 100-ലധികം കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും വ്യക്തമാണ്. ഇന്ത്യയിൽ നാഗ്പൂർ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ അഭിഭാഷകൻ നിഹാൽ സിംഗ് റാത്തോഡ്, ആദിവാസി പ്രവർത്തകരായ ബേല ഫാട്ടിയ, ഡിഗ്രി പ്രസാദ് ചൗഹാൻ, ജഗദൽപൂർ ലീഗൽ എയ്ഡ് ഗ്രൂപ്പിലെ ശാലിനി ജറ, മുൻ BBC ജേർണലിസ്റ്റ് ശുഭാൻശു ചൗധരി എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. കർശന നിയന്ത്രണങ്ങളോടെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായും സർക്കാരിന്റെ സഹായത്തിനുമായുമാണ് ഈ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നതിനാൽ ഇന്ത്യയിൽ നിന്നും 25 പേരുടെ ഫോൺ ചോർത്തിയതിന്റെ പിന്നിൽ സർക്കാരിന്റെ കരങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.